ആയിരം രൂപയും കടന്ന് LPG വില ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ എന്താ ഒരു പരിഹാരം? സിമ്പിളാണ്, ഒരു പരിഹാരമുണ്ട്. വിറകെടുപ്പ്. വിറകുപയോഗിച്ചുകൊണ്ട് കത്തിച്ചിട്ടാണല്ലോ പണ്ട് ചോറും കറിയൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിരുന്നത്. എന്തുകൊണ്ട് അതുപോലെ വിറകെടുപ്പിലേക്ക് പോയിക്കൂടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിറകെടുപ്പിന് ഓപ്ഷൻ എവിടെയാണ്? പുതിയ വീട്ടില്, ഫ്ളാറ്റില് അതൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടുന്നത്. കുറച്ച് വിറകുകൊണ്ട് കൂടുതൽ പാചകം ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഉഗ്രൻ അടുപ്പാണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സുകേഷും അവിടുത്തെ റിസർച്ച് സ്കോളർ സച്ചിൻ പയ്യനാടും ഒക്കെ ചേർന്നിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ ടീമിൽ നിന്നും സച്ചിൻ ഇപ്പൊ കൂടെ ഉണ്ട് ജോഷ് ജംഗ്ഷനിൽ. ഹലോ. ഈ അഗ്നിമിത്ര എന്ന് പറയുന്നത് താങ്കളുടെ സ്വപ്നമായിരുന്നു അല്ലേ? സ്വപ്നം എന്നതിലപ്പുറത്തേക്ക് ഞാനും എന്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്ന സാറിന്റെ കൂടെ സ്വപ്നമായിരുന്നു എന്ന് പറയാം. കാരണം അദ്ദേഹം കഴിഞ്ഞ 45 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. LPGക്കൊക്കെ വില കൂടുന്നതിന് മുൻപേ തന്നെ ഈ ഒരു സങ്കല്പത്തിന് വേണ്ടി വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നല്ലോ. അതെ. ഇപ്പൊ ഗ്യാസിന് വില കൂടിയപ്പോ എന്താണ് അവസ്ഥ? അഗ്നിമിത്ര അടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടോ? ഒരുപാട് പേര് ഇപ്പം എന്റെ ഫോണിന് കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് റെസ്റ്റ് ഇല്ലാന്ന് തന്നെ പറയാം. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല റെസ്പോൺസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാരും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒത്തിട്ട് അത് എല്ലാ രീതിയിലും നല്ല രീതിയിൽ വരുന്ന പ്രതീക്ഷിക്കുന്നു. അതായത് വീണ്ടും പണ്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് പോലെ വിറകെടുപ്പുകളിലേക്ക് ആൾക്കാർ മാറും. മാറും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം ഈ പറയുന്നത് പോലെ എല്ലാ തരത്തിലും ഗ്യാസ് അടുപ്പിന്റെ എല്ലാ നല്ല വശങ്ങളും കൊടുക്കുന്ന ഒരു പുതിയൊരു സംവിധാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ തീർച്ചയായിട്ടും മാറുന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതെങ്ങനെയാണ് ഗ്യാസ് അടുപ്പിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരു വിറകെടുപ്പിന് കൊടുക്കാൻ പറ്റുക? അഗ്നിമിത്രയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞത് പോലെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഏത് സ്ഥലത്തൊരു മോഡേൺ കിച്ചണിൽ എങ്ങനെ ഒരു സാധനത്തെ പ്ലേസ് ചെയ്യാം എന്നുള്ള രീതി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അഗ്നിമിത്ര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പുകയോ പൊടിയോ ഒന്നും ഇല്ലാതെ പാചകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുതിയൊരു പാചക അനുഭവം കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് അഗ്നിമിത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിറക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. സാധാരണ വിറകെടുപ്പും അഗ്നിമിത്രയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് അടുപ്പ് നമുക്ക് തരുന്ന കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കൂട്ടാം, കുറയ്ക്കാം, സിമ്മിൽ വെക്കാം, അത് പാചകത്തിന്റെ കൂടെ ഭാഗമാണ്. പഴമക്കാരൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് സാധാരണ വിറകെടുപ്പ് കൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന് പറ്റില്ല. ഇല്ല, അത് സാധിക്കില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഗ്യാസ് അടുപ്പുമായിട്ട് അതിന്റെ എല്ലാ നല്ല വശങ്ങളും അനുഭവിക്കുന്ന ആളായതുകൊണ്ട് ഒരു വിറകടുപ്പും അതേ രീതിയിലുള്ള സംവിധാനങ്ങൾ പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കത് അതിന്റെ തീവ്രത കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓ, അത് കൊള്ളാം. അപ്പൊ ഇത് കമേഴ്ഷ്യലി നമുക്ക് ഒരു സാധാരണക്കാർ ഇത് വാങ്ങിക്കാൻ ഏതാണ്ട് എത്ര രൂപ ചെലവ് വരും? ഇപ്പോഴും വീട്ടിൽ വെക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 8500 രൂപയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ ഒരു സിംഗിൾ ബർണർ അടുപ്പാണ്. ഗ്യാസിന് ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസിലേക്ക് പോവാന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇത് ജോഷ് ജംഗ്ഷൻ, രമേഷ് ആണ് കൂടെ ഓൺ റേഡിയോ മാംഗോ 91.9. ജോഷ് ജംഗ്ഷൻ.